വിവിധ ഇടങ്ങളിലായി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ സ്നേഹിതർക്കും വേഗം വരുന്നവരായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഈ തരുണത്തിൽ അർപ്പിക്കുന്നു. നമ്മുടെ പഠന വിഷയമായിരിക്കുന്ന ക്രിസ്തീയ സഭ എന്ന വിഷയത്തിന്റെ പതിനാറാമത്തെ എപ്പിസോഡ്, കഴിഞ്ഞ പ്രാവശ്യം 16 ആയിരുന്നു, അത് 17 എന്ന് റോങ്ങായി ഞാന് നമ്പർ നൽകി. എന്നാൽ അതിന്റെ തത്വത്തിൽ 16-ാമത് വരണ ഭാഗമാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ പഠന പരമ്പര ദൈവ സഭയെ സംബന്ധിച്ച് വളരെ വിഷയ വിശകലനത്തിന് സഹായമാകുന്നു എന്ന് അറിയിച്ചുകൊണ്ട് പല ആളുകളും കർത്താവിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്ത ഭാഗത്തിന്റെ 2-ാം ഭാഗം, അതായത് ക്രിസ്തീയ ആരാധന, അതിന്റെ 2-ാം ഭാഗം ആണ് ഇന്ന് ഈ ബന്ധത്തിൽ എടുക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നിങ്ങൾ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ ടൈം ലൈനിൽ നിന്ന് ഇത് ഷെയർ ചെയ്താൽ മറ്റു പല ആളുകൾക്കും സമാനരായി കേൾക്കുവാൻ ഇഷ്ടമുള്ള ആളുകൾക്ക്, പഠിക്കുവാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അത് പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ട് ദയവായി അത് ഷെയർ ചെയ്യുവാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. 150-ാമത്തെ സങ്കീർത്തനം ഈ ബന്ധത്തിൽ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കാം. അത് ഇങ്ങനെ നാം വായിക്കുന്നു: യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, അവന്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ, അവന്റെ വീഡിയോ പ്രോട്ട് നിമിത്തം അവനെ സ്തുതിപ്പീൻ, അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ, കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പീൻ, വീണയോടും കിരീടത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ, തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ, തന്ത്രനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിപ്പീൻ, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. ഈ സങ്കീർത്തനം സാധാരണയായി ആരാധനയുള്ള ബന്ധത്തിൽ നാം ഞായറാഴ്ചയിൽ വായിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചപ്പോൾ ക്രിസ്തീയ ആരാധനയെ സംബന്ധിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു വെളിപ്പെടുത്തിയ ശമര്യാക്കാരി സ്ത്രീയോടുള്ള സംഭാഷണം വെളിപ്പെടുത്തിയ ചില പ്രത്യേകമായ സത്യ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നാണ് അത് പറഞ്ഞത്. അവിടെ ശമര്യാക്കാരി സ്ത്രീയോട് യേശു സംസാരിക്കുമ്പോൾ സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന് കർത്താവ് പറയുകയുണ്ടായി. എന്താണ് ഈ ആത്മാവിലുള്ള ആരാധന, എന്താണ് സത്യത്തിലുള്ള ആരാധന എന്ന് ആ ഭാഗത്ത് പഠിക്കുവാൻ നമുക്കിടയായി. ചില ആളുകൾ ചിന്തിക്കുന്നത് ആത്മാവിലുള്ള ആരാധന എന്ന് പറഞ്ഞ വലിയ ബഹളത്തോടെ കോലാഹലത്തോടെ ഭയങ്കര ശബ്ദ മുഖരിതമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ നമ്മുടെ സർവശക്തിയും ഉപയോഗിച്ച് നാം ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി ആരാധിക്കുന്നതാണ് ഈ ആത്മാവിലുള്ള ആരാധന എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ആത്മാവിലുള്ള ആരാധന എങ്ങനെയല്ല, ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത് ഒരു വാക്കിൽ ഞാന് അത് ചൂണ്ടിക്കാണിച്ചു തരാം. പൗലോസ് റോമരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവരായി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തെ ആരാധിക്കുവാനായി നാം ദൈവസ്വനിൽ കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയുവാൻ ആവശ്യമില്ലാത്ത, മറ്റൊന്നും അറിയുവാൻ ആഗ്രഹിക്കാത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവവും അവന്റെ പാപപരിഹാര ബലി, അവന്റെ മഹത്വം, അവനുള്ള തേജസ്, അവനോടുള്ള ബഹുമാനം, അവനോടുള്ള നന്ദി, ഈ
കാര്യങ്ങൾ മാത്രം ഓർത്ത് ബഹുത്വപ്പെടുത്തുന്ന ആരാധന ആണ് ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത്. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. സത്യത്തിൽ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ സൂചിപ്പിച്ചായിരുന്നു പീലാത്തോസ് യേശുവിനോട് സത്യം എന്നാൽ എന്ത്? കർത്താവ് പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷ്യം പറയുവാൻ ഭൂമിയിൽ വന്നിരിക്കുന്നു. യോഹന്നാൻ 14:6 യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തെ ആരാധിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ആരാധനയുടെ അതിപ്രധാനമായിരിക്കുന്ന സജ്ഞ അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വമാണ്, വ്യക്തിത്വമാണ്. ഇത് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസ്താവിച്ചത്. ഇന്ന് ക്രിസ്തീയ ആരാധനയിൽ നമ്മൾ അത്യന്തം അനിവാര്യമായി ശ്രദ്ധിക്കേണ്ട 4 ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമാണ് വായിച്ചു കേൾപ്പിച്ച 150-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതായത് ഈ ആരാധനയുടെ മുഖത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുന്ന വളരെ വ്യക്തമായ ചില ചോദ്യങ്ങൾ. എന്തൊക്കെയാണ് ഈ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്? ഇവിടെ 4 ചോദ്യങ്ങളും ആ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമാണ് ഞാനിപ്പോ പറയുവാൻ ആഗ്രഹിക്കുന്നത്. 1, ആരെ ആരാധിക്കണം? ക്വസ്റ്റ്യൻ നമ്പർ 1, ആരെയാണ് ആരാധിക്കേണ്ടത്? 2, ആരെ ആരാധിക്കണം? 2, എന്തുകൊണ്ട് നാം ആരാധിക്കണം? ആരെ ആരാധിക്കണം, എന്തുകൊണ്ട് നാം ആരാധിക്കണം? 3, എവിടെ ആരാധിക്കണം? 4, നാം എങ്ങനെ ആരാധിക്കണം? ആരെ ആരാധിക്കണം, എവിടെ ആരാധിക്കണം, എന്തുകൊണ്ട് ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം? ഈ 4 ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ വിശകലനം ചെയ്യുവാനായിട്ട് ഇവിടെ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആദ്യമായി നമ്മൾ വായിച്ചു കേട്ട ഈ 150-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത് യഹോവയെ സ്തുതിപ്പീൻ എന്നാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യപ്രകാരം ഇസ്രായേലെ കേൾക്ക, നിങ്ങളുടെ ദൈവമായ യഹോവ ഏക കർത്താവ്, ഞാനല്ലാതെ എനിക്ക് മുമ്പോ പിമ്പോ ഒരുവനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ വസിക്കുന്ന സർവശക്തിയുള്ള ദൈവം, ഏക ദൈവം, ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവവും ദൈവത്തിന് പിറകിലോ പിന്നെ മുൻപിലോ ഇല്ല. ഏക സത്യ ദൈവമായ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. അതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസികളായ നാം ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാകുന്നു എന്ന് പഠിപ്പിക്കുന്നത്. ലോകത്തിലെ ഈ മോണോതെയിസ്റ്റിക് റിലീജിയൻ, അതായത് ഏക ദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ 3 റിലീജിയൻസ് ഉണ്ട്. 1, യഹൂദ മതമാണ്. അവരെ ദൈവത്തിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. 2, ഇസ്ലാമികൾ. ഇസ്ലാമികളും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ അവർ വിശ്വസിക്കുന്ന ദൈവവും വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവവുമായി യാതൊരു ബന്ധമില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ വ്യക്തമായി ഇവിടെ പറയാം, ഇസ്ലാമികൾ വിശ്വസിക്കുന്ന പഠിപ്പിക്കുന്ന അല്ലാഹു അല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ജീവനുള്ള ദൈവം. അത് അവിടെ നിൽക്കട്ടെ. അതൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ പിന്നീട് നമുക്ക് വേണ്ടി വന്ന അതിന്റെ വിശദാംശങ്ങളിലൂടെ ഞാൻ പ്രസ്താവിച്ചുകൊള്ളാം. എന്നാൽ 3, ഏകേശ്വര വിശ്വാസം, അതായത് ഏക ദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന മതം എന്ന വാക്ക് എനിക്ക് പറയാനൊക്കുന്നില്ല. കാര്യം ക്രിസ്ത്യാനിറ്റി ഒരു അനുഭവമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഇസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ് ഈസ് അൻ എക്സ്പീരിയൻസ്. അതൊരു മതമല്ല, അതൊരു അനുഭവമാണ്. ക്രിസ്ത്യാനിറ്റി, ക്രൈസ്തവികത, ഏക ദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന അനുഭവമാണ്. ആ ദൈവതത്വത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ 3 വ്യക്തികളുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 വ്യക്തികളുണ്ട്. 3 വ്യക്തിത്വങ്ങളല്ല, 3 വ്യക്തികളാണ്. 3 persons in the Godhead constitute the eternal Godhead. അതായത് ദൈവതത്വത്തിലുള്ള 3 വ്യക്തികൾ ഒരു ദൈവമായി ഇരിക്കുന്നു. അതിനെ മിസ്റ്ററി ഓഫ് ട്രിനിറ്റി, അതായത് ത്രിത്വ
മർമ്മം എന്നാണ് പറയുന്നത്. മറ്റൊരിടത്തിൽ പറയുന്നതിന് പറയാം ദാറ്റ് ഈസ് ഗോഡ്സ് മിസ്റ്ററി, അത് ദൈവിക മർമ്മമാണ്. പല ആളുകളും ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ത്രിത്വത്തിനും ത്രിയേകത്വത്തിനും ഒക്കെ എതിരായി സംസാരിക്കുകയും വലിയ ഈ അഭിനവ പണ്ഡിതന്മാരാണ് എന്നുള്ള ഭാവേന നിരപരാധികളായ പല വിശ്വാസികളെയും വഴിതെറ്റുകയും ചെയ്യുന്നുണ്ട്. ത്രിത്വ നിഷേധികളായ ആളുകൾ, അവരോട് പല പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ ഒരു പ്രാവശ്യമാണ് ഞാൻ ഓർപ്പിക്കുന്നു. ദ മിസ്റ്ററി ഓഫ് ഗാഡ്, അതായത് മിസ്റ്ററി ഓഫ് ഗാഡ് ഹെഡ് കംപ്രൈസിംഗ് ത്രീ പേഴ്സൺസ്, നെയ്മ്ലി ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അതായത് ദൈവതത്വം എന്ന് പറയുന്ന മർമ്മത്തിൽ മൂന്ന് വ്യക്തികളുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഓൾ ദ ത്രീ ആർ സെയിം ഇൻ എൻറ്റിറ്റി ആൻഡ് ഇൻ എസെൻസ്. അതായത് സാരാംശത്തിലും സത്തയിലും മൂന്ന് പേരും തുല്യരാണ്. ഫാദറും സണ്ണും ഹോളി സ്പിരിറ്റും നിത്യതയിലെ നിത്യത്വം, അതായത് സ്വയാസ്തിത്വം, നിത്യത്വം, സർവശക്തി, സർവവ്യാപകത്വം, അതുപോലെ എല്ലാ സദ്ഗുണങ്ങളും, രക്ഷണ ദൈവിക സദ്ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന ഭാവങ്ങളാണ്. നമുക്കതിനെ ഒരു ഈ ട്രിനിറ്റി എന്ന് പറയുന്ന വിഷയത്തെ ഒരു കെമിക്കൽ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ഇവിടുത്തെ ബയോ കെമിസ്ട്രിയുടെ ഒരു ലബോറട്ടറിയിലേക്ക് ദൈവ തൃത്വം എന്ന് പറയുന്ന വിഷയം കൊണ്ടുപോയിട്ട് ഒരു ആസിഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് തെളിയിക്കാൻ കഴിയാവുന്നൊരു ഭാവമല്ല ഈ ട്രിനിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ത്രീ ഡൈമെൻഷണൽ ഫാക്ടേഴ്സ് മാത്രം മനസ്സിലാക്കാൻ പര്യാപ്തമായ നമ്മുടെ കൺഫൈൻഡ് മൈൻഡ്, ത്രിമാനങ്ങളായ കാര്യങ്ങളെ മാത്രം മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന നമ്മുടെ ഭൗതിക വശത്ത് ഫോർത്ത് ഡൈമെൻഷനിൽ സ്ഥിതി ചെയ്യുന്ന ദൈവത്തെ കൺസീവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ട്രിനിറ്റി ഈസ് ആൻ ഇൻകൺസീവബിൾ കൺസെപ്റ്റ് ടു ദ ഫൈനൈറ്റ് മൈൻഡ് ഓഫ് മാൻ. അതായത് മനുഷ്യ മനസ്സിന് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഫോർത്ത് ഡയമെൻഷനിലുള്ള പ്രതിഭാസാത്മകമായ ഒരു അസ്തിത്വമാണ് ദൈവം സാരാംശം എന്ന് പറയുന്നത്. അതിനെ മനുഷ്യബുദ്ധിക്ക് വഴങ്ങുന്നതല്ല. അതുകൊണ്ടാണ് ട്രിനിറ്റിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ദെർഫോർ ട്രിനിറ്റി ഈസ് ടു ബി അക്സെപ്റ്റഡ് ബൈ ഫെയ്ത്ത് ആസ് ഇറ്റ് ഈസ് റിവീൽഡ് ഇൻ ദ ബൈബിൾ, നോട്ട് ടു ബി ക്വസ്റ്റ്യൻഡ് ഓർ ടു ബി attempted to comprehend into the finite mind. അതായത് ദൈവിക തൃത്വത്തെ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നമ്മുടെ വിശ്വാസത്താൽ സ്വീകരിക്കുകയല്ലാതെ ഭൗതികത കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കരുത്. അതൊരിക്കലും സാധിക്കുകയില്ല. വിശ്വസിക്കുക. വേദപുസ്തകം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. There is one God in three persons. അതുകൊണ്ട് three in one and one in three. ഏകത്വത്തിൽ ബഹുത്വവും ബഹുത്വത്തിൽ ഏകത്വമുള്ള ത്രീ ഏക ദൈവത്തെയാണ് ക്രിസ്തീയ വിശ്വാസികൾ ആരാധിക്കുന്നത്. യഹോവയെ സ്തുതിപ്പിൻ, ആരെ ആരാധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹോവയെ സ്തുതിപ്പിൻ എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് ചേർത്ത് ഇങ്ങനെ പറയും, ത്രീ ഏക ദൈവത്തെ സ്തുതിപ്പിൻ. സമീപകാലത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, ഈ പരിശുദ്ധാത്മാവിനെ ആരാധിക്കണമെന്ന് എവിടെയെങ്കിലും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ ആരാധിക്കണമെന്ന് വേദപുസ്തകത്തിൽ എങ്ങും എഴുതിയിട്ടില്ല. എന്നാൽ നമ്മൾ അർപ്പിക്കുന്ന ആരാധന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ പിതാവായ ദൈവത്തെയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അതാണ് ത്രിയേക ദൈവത്തിലുള്ള ആരാധന എന്ന് പറയുന്നത്. നിക്കിയ വിശ്വാസ, അതായത് നീഷ്യൻ കൗൺസിലിൽ ഉരുത്തിരിഞ്ഞ വിശ്വാസ പ്രമാണത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്ന് വ്യക്തികൾ ഉൾക്കൊള്ളുന്നതാണ് വിശുദ്ധ തത്വം എന്ന വിശ്വാസ പ്രമാണം സ്ഥിരീകരിക്കുകയും ക്രൈസ്തവ സഭ AD 325 മുതൽ അഴിവില്ലാത്ത വിശ്വാസ പ്രമാണമായി അതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും മാത്രം ആ വിഷയം പറഞ്ഞ് അതിൽ നിന്ന് ഞാൻ നീങ്ങുകയാണ്. കാര്യം എന്റെ വിഷയം ഇന്ന് രാത്രി ട്രിനിറ്റിയല്ല, ത്രീ ഏക ദൈവത്തെയാണ് ക്രിസ്തീയ വിശ്വാസികളായി നാം ആരാധിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കർത്താവായ പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു തന്ന് ക്രൂശിന്മേൽ അവനെ നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി പ്രായച്ചിത്ത യാഗമാക്കി തന്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. യേശു ക്രിസ്തു മുഖാന്തരം നാം പിതാവായ ദൈവത്തിന്
ആരാധന അർപ്പിക്കുന്നു. അതിന് വിശ്വാസിയെ പ്രാപ്തിപ്പെടുന്നത് അവനെ വീണ്ടും ജനിപ്പിക്കുവാൻ, ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ, രക്ഷണീയ പ്രവൃത്തിയിലേക്ക് അവനെ എത്തിനോക്കുവാൻ അവനെ അനുവദിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനുള്ള വിശുദ്ധീകരണമാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത ബലിയുടെ അടിസ്ഥാനത്തിൽ പിതാവായ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയായ വ്യാഖ്യാനം. അവന്റെ നൽകട്ടെ. അപ്പോൾ ആരെ ആരാധിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി ദൈവത്തെ ആരാധിക്കുക, ജീവനുള്ള ശാശ്വതവാസിയായ സത്യദൈവമായ ദൈവത്തെ ആരാധിക്കുക. രണ്ടാമത്തെ ചോദ്യം, ആരാണ് ആരാധിക്കേണ്ടത്? യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യപ്രകാരം പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, നീതിമാനായിരുന്ന അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവന്റെ അപേക്ഷയത്രേ ദൈവം കേൾക്കുന്നത്. ദൈവത്തെ ആരാധിക്കാൻ യോഗ്യതയുള്ള ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയാം, ദൈവമക്കൾ, അതായത് ജീവനുള്ളവർ. എന്താണ് ഈ ജീവൻ എന്ന വാക്ക്? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ജീവൻ ഉള്ളവയും യഹോവയെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആടും പൂച്ചയും പട്ടിയും അട്ടയും പുഴുവും ഞണ്ടും ഞാഞ്ഞൂലും എല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ എന്നാണ്. അത് എന്താണോ അതിന്റെ അർത്ഥമെന്ന് എന്നോട് ഒരാൾ ചോദിച്ചു. ഒരു പക്ഷേ എല്ലാ സൃഷ്ടികളും നമുക്ക് അവ്യക്തമായിരിക്കുന്ന അവയുടെ നൈസർഗിക ഭാഷയിൽ സൃഷ്ടിതാവിനോട് ഏതെങ്കിലും നിലയിലുള്ള നന്ദികൾ അർപ്പിക്കുന്നുണ്ടാവാം. ആധുനിക വൈദ്യശാസ്ത്രവും സൈക്കോളജിയും ഒന്നും പാരാസൈക്കോളജിയും ഒന്നും ഈ കാര്യങ്ങൾ ഒന്നും കൂടുതൽ വെളിവാക്കുന്നില്ല. അങ്ങനെയുള്ള മണ്ഡലങ്ങളിലേക്കുള്ള പഠനങ്ങളൊന്നും കൂടുതൽ പോയിട്ടില്ല. എന്നാൽ മനുഷ്യരു കോൺഷ്യസ് ജീവി ആയതുകൊണ്ടും അവന് ആത്മസത്ത ദൈവ ഭാഗമായി അവനിൽ വസിക്കുന്നത് കൊണ്ടും ദൈവത്തോടുള്ള പ്രോക്സിമേറ്റി എപ്പോഴും അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം നമ്മുടെ കർത്താവ് പറയുന്നത് ദൈവ നീതിമാനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, അതായത് വിശ്വാസത്താൽ ദൈവസന്നയിൽ നീതീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട ദൈവ ഇഷ്ടം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 6-ൽ ഈ പരീശന്മാർ യേശുവിനോട് ചോദിച്ചു, എന്താണ് പിതാവിന് ഇഷ്ടമുള്ള പ്രവൃത്തി? പിതാവ് അയച്ച തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന തന്നെ പിതാവിന് ഇഷ്ടമുള്ള പ്രവൃത്തി, യേശു പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഞാൻ പറയാം, അതിന്റെ അർത്ഥം ഇതാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ വിശ്വാസത്താൽ അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമുക്ക് ദൈവസിംഹാസനം മുമ്പാകെ നിന്ന് പരസ്യമായി പ്രകടമായി ലഭിക്കുന്ന നീതീകരണം, ആ നീതീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ചു എന്നുള്ള ദൈവ ഇഷ്ടത്തിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം, അതായത് ജീവൻ പ്രാപിച്ചവരായി ദൈവത്തെ ആരാധിക്കണം. അവിടെ എബ്രായ ഭാഷയിൽ ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്ന് ഉപയോഗിച്ചിരുന്ന പദം ജീവൻ പ്രാപിച്ചതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്നാ. എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വ്യക്തിഗതമായി വിശ്വസിച്ച് പാപപരിഹാരം പ്രാപിച്ച് വീണ്ടും ജനം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട പുതുസൃഷ്ടികളായി തീർന്ന ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കണം എന്നാണ് പറയുന്നത്. ഇനി അത് പറയാൻ വേണ്ടി പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ധനനായ പത്രോസ് പറയുക, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്ന് നാമം ജീവൻ പ്രാപിച്ച കല്ലുകൾ എന്ന പോലെ ഒരു ആത്മീയ ഗ്രഹം എന്ന നിലയിൽ വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടത് ഒന്നിച്ച് പണിയപ്പെടും. അവിടെ പത്രോസ് പറയുന്നത് നാം എല്ലാവരും ചത്ത കല്ലുകളായിരുന്നു, അതായത് ജീവനില്ലാത്ത കല്ലുകളായിരുന്നു. ജീവൻ ഉള്ള കല്ല് എന്ന് പറയുന്ന കർത്താവായ യേശുവിനെ കുറിച്ചാണ്. അവൻ ജീവൻ പ്രാപിച്ച കല്ലല്ല, ജീവൻ ഉള്ള കല്ലാണ്. ജീവനുള്ള കല്ലായ ആ കല്ലിന് ഒരുപാട് വിശേഷങ്ങൾ ഞാൻ ഈ ക്ലാസിന്റെ ആദ്യകാലത്ത് പറഞ്ഞത്, അതായത് നിങ്ങളെ അനുഗമിച്ച പാറ, നമുക്ക് വേണ്ടി അടിക്കപ്പെട്ട പാറ, യുഗങ്ങളുടെ പാറ, പിന്നെ പിളർക്കപ്പെട്ട പാറ, നമുക്ക് വേണ്ടി മറയ്ക്കപ്പെട്ട പാറ, പിന്നെ ജാതികളെ കുളിപ്പിക്കുന്ന കല്ല്, ഈ വീട് പണിതവർ തള്ളിക്കളഞ്ഞ കല്ല്, ദൈവസഭയ്ക്ക് മൂലക്കല്ലായി തീർന്ന കല്ല്, വിശ്വസിക്കാത്തവർക്ക് ഇടർച്ചക്കല്ല്, വിശ്വസിക്കുന്നവർക്ക് മാന്യതയുള്ള കല്ല് എന്നൊക്കെ നിരവധി വിശേഷങ്ങൾ തിരുവനന്തപുരത്തിൽ അവ ആ കല്ലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജീവനുള്ള കല്ലായ ക്രിസ്തു, കർത്താവ് ജീവനുള്ള കല്ലാണ്. ജീവനുള്ള കല്ലായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് വിശ്വാസത്താൽ അവനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിക്കുമ്പോഴാണ് ഒരു ഭാവി വീണ്ടും ജന്മം പ്രാപിച്ച് ജീവൻ പ്രാപിച്ചവനായി തീരുന്നത്. അല്ലാതെ ഇന്നത്തെ കാലത്ത് ഈ ആംഗലേയ ലോകത്ത് ചില സായിപ്പന്മാരൊക്കെ പഠിപ്പിക്കുന്ന പോലെ റീജനറേഷൻ പ്രസീഡ്സ് ഫെയ്ത്ത്, അതായത് വിശ്വാസത്തിന് മുമ്പേ വീണ്ടും ജനനം സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്ന ഉപദേശ പിശകുകൾ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല.
ഞാനത് സൂചകമായ ഇടയ്ക്ക് ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. കർത്താവായ യേശുവിനെ ഒരുവൻ രക്ഷിതാവ് കർത്താവായി സ്വീകരിക്കുന്ന മാത്രയിലാണ് അവൻ വീണ്ടും ജനം പ്രാപിച്ച് ക്രിസ്തുവിനോടുള്ള സമ്പർക്കത്തിൽ ജീവനുള്ളവനായി തീരുന്നത്. അതോടെ അവൻ ദൈവഭവനത്തിൽ ഒരു ശിശുവായി ജനിക്കുന്നു. നമ്മുടെ പേര് ജീവസൂത്രം എഴുതുന്നു, നാം കർത്താവിനാൽ ജീവൻ പ്രാപിച്ചവരായിത്തീരുന്നു, ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് പകരപ്പെടുന്നു. യൂസുഫ് ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ, അതായത് ഒരു കാലഘട്ടത്തിൽ വേർപെട്ട ദൈവത്തിന്റെ മധ്യയെ വളരെ സ്തുതിർഹമായ നിലയിൽ ഉപദേശത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുകയും പിന്നീട് പ്രത്യാശയുടെ പ്രഭാവം കൊണ്ടോ അതല്ലെങ്കിൽ പിശാചിന്റെ വശീകരണം കൊണ്ടോ മറ്റൊരു വിപരീത ഉപദേശത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്ത ആ മനുഷ്യൻ ജീവദായകനെ മരുവേലയിൽ ജീവനായകനെ മറ്റു പാട്ട് എഴുതിക്കൊണ്ട് നമ്മുടെ പാഠപുസ്തകമുണ്ട്. അതിനകത്ത് അതേ എഴുതിക്കുന്നത് തന്നിൽ ഇരിക്കുന്നതായിട്ടുള്ള ജീവൻ നമ്മിൽ നിന്ന് മരണവിഷം നീക്കി നമ്മിലേക്ക് പകർന്ന് തന്റെ ഉഷ്ണം തന്ന് നമ്മെ ജീവിപ്പിച്ചവൻ ഒരു ശീലമുണ്ട്. വളരെ അർത്ഥവത്താണത്. അതുപോലെ മറ്റൊരു ശീലം, തന്നുടെ ജഡത്തോടും അസ്ഥിയോടും ഒന്നായി എന്നെ എന്നും പിരിയാതെ വണ്ണം ചേർത്ത് കൊണ്ടുള്ളവൻ, എന്നുയിരിലിരിക്കും മരണവിഷം ഒഴിച്ചവൻ എൻ ജീവദായകനെ. അപ്പോ കർത്താവായ യേശു നമ്മിൽ ഉണ്ടായിരുന്ന മരണവിഷം, പാപത്തിന്റെ മരണവിഷം നമ്മിൽ നിന്ന് നീക്കി തന്റെ ജീവൻ, ജീവാമൃതം നമ്മിലേക്ക് പകർന്ന് തമ്മെ ജീവനുള്ള ജയികളായി വീണ്ടും ജനിപ്പിച്ച് തന്റെ അസ്ഥിയോടും ജഡത്തോടും നമ്മെ ചേർത്ത് ഒന്നിച്ചു ചേർന്ന് കർത്താവിൽ നാം ഏക ശരീരസ്ഥരായി വാഗ്ദത്തിന് അവകാശികളായി മാറി. അങ്ങനെ ജീവൻ പ്രാപിച്ച ദൈവമക്കൾ. അവരെ കുറിച്ച് പത്രോസ് തന്നെ ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ഇതെല്ലാം വായിച്ച് കേൾപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ പറയുകയാണ് മനഃപാഠം, നിങ്ങൾക്ക് ഈ വാക്യം അറിയാം. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം പത്രോസ് പറയുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ നാം ഈ ഭൂമിയിൽ ജനിച്ചതൊക്കെ കെടുന്ന ബീജത്താലാണ്. നമ്മുടെ പിതാവിന്റെ ജീവൻ നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് പകരപ്പെട്ട പ്രക്രിയയിലൂടെയാണ് നമുക്കൊരു ജന്മം ഉണ്ടായത്. അപ്പൊ നമ്മുടെ ജന്മത്തിന് ഉത്തരവാദി നമ്മുടെ ഫാദറാണ്, പിതാവാണ്. ആ പിതാവിൽ കൊണ്ടുവരുന്ന ജീവാണു എന്ന് പറയുന്നത് അത് നാശോന്മുഖമാണ്, അല്ലെങ്കിൽ നശിച്ചു പോകുന്നതാണ്, കെടുപോകുന്നതാണ്, മരണത്താൽ നീക്കം വരുന്നതാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ അവരെ പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിൽ നിന്നല്ല, രക്തത്താലല്ല, ദൈവത്തിൽ നിന്ന് അത്രേ വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാശ്വതമായി ജീവനായി കുടികൊള്ളുന്ന, സ്ഥിതി ചെയ്യുന്ന, സാക്ഷാൽ സത്യ ദൈവത്തിന്റെ ജീവൻ എന്നാണ് പാപി വീണ്ടും ജനം പ്രാപിച്ച് ജീവനുള്ളവനായി തീർന്നത്. അപ്പോൾ ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്ന 150-ാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ, അതിന്റെ 6-ാം വാക്യത്തിൽ സങ്കീർത്തകാരൻ പറയുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസത്താൽ അവനുമായുള്ള സമ്പർക്കത്താൽ ജീവൻ പ്രാപിച്ച, നിത്യജീവൻ പ്രാപിച്ചതൊക്കെ ദൈവത്തെ സ്തുതിക്കട്ടെ എന്നാണ് എന്റെ അർത്ഥം. ഇന്ന് ക്രൈസ്തവ ലോകത്ത് ഈ സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണെന്ന് പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന് 47-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ആദ്യം ഇത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായത് കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്ന വാക്യത്തെ ശരിയായി തള്ളിയും എഴുതാ ഇങ്ങനെ പറയാം, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവൻ പ്രാപിച്ചവരെ ദിനംതോറും സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇന്നും ആ പ്രവൃത്തി ദൈവം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസഭയിൽ രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ അധികാരവും അവകാശമുള്ളൂ. രക്ഷിക്കപ്പെടാത്തവർ അർപ്പിക്കുന്ന ആരാധന ദൈവം സ്വീകരിക്കുകയില്ല എന്ന് വളരെ വ്യക്തമാണ്. അതിന്റെ ഏറ്റവും ഉദാത്തമായ ദൃഷ്ടാന്തമാണ് കായീൻ ദൈവസ്ഥനിൽ അർപ്പിച്ച ആരാധന നിഷേധിക്കപ്പെട്ടത്, അല്ലെങ്കിൽ കാഹാബേലിന്റെ യാഗം ദൈവത്തിന് ഏറെ പ്രസാദകരമായി ഭവിച്ചത്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന, ദൈവത്തിൽ നിന്ന് ജനിച്ച, വിശ്വാസത്താൽ ദൈവത്തിൽ നിന്ന് വീണ്ടും ജനം പ്രാപിച്ച ദൈവമക്കളാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. മക്കൾക്കാണ് പിതാവിനെ ആരാധിക്കാൻ അവകാശം, അല്ലാതെ മക്കളാണെന്ന് പറയുന്നവർക്കല്ല എന്നുള്ളത് ഈ സമയത്ത് ഞാൻ കൂട്ടിച്ചേർക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു. ഒന്ന്, ആരെ ആരാധിക്കണം? യഹോവയെ ആരാധിക്കണം, ത്രിയേക ദൈവത്തെ ആരാധിക്കണം. രണ്ട്, ആരെ ആരാധിക്കണം? ജീവൻ പ്രാപിച്ചവർ, രക്ഷിക്കപ്പെട്ടവർ, വീണ്ടും ജനിച്ചവർ, ദൈവമക്കളായി തീർന്നവർ, പിതാവിന്റെ ഭവനത്തിന്റെ അംഗങ്ങളായി തീർന്നവർ, സ്വർഗത്തിന് യോഗ്യരായി തീർന്നവർ, അവരാണ് ദൈവത്തെ ആരാധിക്കണം. ഇനി 3-ാമത്തെ ചോദ്യം, എവിടെ ആരാധിക്കണം?
യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ശമരിയാക്കാരി സ്ത്രീ അവള് ദേശീയായിരുന്നെങ്കിലും ആരാധനയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള ഒരു സ്ത്രീയായിരുന്നു. അവൾ പറഞ്ഞത് ഞങ്ങളുടെ പിതാക്കന്മാർ ആ മലയിൽ ആരാധിച്ചു, നിങ്ങൾ പറയുന്നു ആരാധിക്കേണ്ടത് യെരുശലേമിൽ നിന്ന് എന്ന് കർത്താവ് പറഞ്ഞു. സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആ മലയിലുമല്ല യെരുശലേമിലുമല്ല ആരാധിക്കേണ്ടത് എന്ന് പറയുന്ന നാഴിക വരികയാണ്, സമയം സമാഗതമാകാൻ പോവുകയാണ്. എവിടെയാണ് ആരാധിക്കേണ്ടത്? ഇവിടെ രണ്ടു വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമസഭയ്ക്ക് ആരാധന സ്ഥലം എന്ന് പറയുന്ന ഒരു സ്പെസിഫൈഡ് പ്ലേസ് ഇല്ല. പഴയ നിയമത്തില് മരുഭൂമിയിൽ സമാഗമന കൂടാരം ഉണ്ടായിരുന്നു, വാഗ്ദത്ത ദേശത്ത് അവരുടെ വാഗ്ദത്ത ദേവാലയം ഉണ്ടായിരുന്നു. അവിടെയാണ് വിശിഷ്ടമായ ആരാധന ദൈവത്തിന് അവർ അർപ്പിച്ചു വന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ഏതെങ്കിലും ഭൗതികമായൊരു സ്ഥലം ആരാധനയ്ക്കായി സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആ വേദപുസ്തകത്തിലില്ല. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞെങ്ങനെയാണ്, രണ്ടോ മൂന്നോ പേരതാവിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. കർത്താവിനെ ആരാധിക്കുവാൻ രണ്ടോ മൂന്നോ പേര് സ്ഥലമുണ്ടോ, ഇവിടെ ഉണ്ടോ? അവിടെ കർത്താവിനെ ആരാധിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി വരുന്ന കൂടിവരവിലൊക്കെ കർത്താവുണ്ട്, അവന്റെ സാന്നിധ്യം അവരുണ്ട്. അവിടെയാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടതെന്നാണ്. എന്നാൽ എന്റെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കേണ്ട രണ്ട് ആശയങ്ങൾ പറയാം. ഒന്ന്, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. മന്ദിരം എന്നതിനെ നായോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ്. അപ്പോസ്തലനായ പൗലൂസ് കൊരിന്ത്യരിൽ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങളും 6-ാം അധ്യായത്തിന്റെ 19, 20 വാക്യങ്ങളും ഉപയോഗിച്ച് ചെയ്യുന്നത്. നായോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് വേർ നായോസ് ഇസ് എ ഹോളി പ്ലേസ് വേർ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡ്വെൽസ് എന്നാണ്. അതായത് ദൈവനിവാസമായിരിക്കുന്ന വിശുദ്ധ സ്ഥലം എന്ന നായോസ് എന്ന വാക്കിന്റെ അർത്ഥം. അതിന് താദാത്മ്യതയുള്ള പദമാണ് ഇവിടെ ഈ 150-ാം സങ്കീർത്തനം ദൈവ മന്ദിരം എന്നതിന് എബ്രായ ഭാഷയിലും ഉപയോഗിക്കുന്നത്. വിശുദ്ധ സ്ഥലം, പരിശുദ്ധ സ്ഥലം എന്നാണ് അർത്ഥം. എന്താണ് ഈ പരിശുദ്ധ സ്ഥലം? കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളോ ദൈവത്തിന്റെ മന്ദിരമെന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുകയും. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിന്റെ അടുക്കൽ വന്ന് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും വീണ്ടും ജന്മം പ്രാപിച്ചവരും അവരെല്ലാവരും ദൈവത്തിന്റെ മന്ദിരങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ഹൂസ് ലൈഫ് ഓർ ഹാർട്ട് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് കണ്ടിന്യൂ ടു ഡ്വെൽ. അങ്ങനെയുള്ള രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നു. ക്രിസ്തു നമ്മിൽ അധിവസിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ഞാൻ കർത്താവ് യേശുവിനെ ഹൃദയത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ദിവസം മുതൽ കർത്താവ് വന്ന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആളത്വരമായി നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ഈ പ്ലേസ് ഓഫ് നായോസ്, അതായത് വിശുദ്ധ സ്ഥലം. നമ്മുടെ ഹൃദയം എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന വിശുദ്ധ സ്ഥലമാണ്. ഇത് ആരുടെ ഹൃദയമാണെന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടവരുടെ ഹൃദയമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ലേഖനം എഴുതി. ആ ലേഖനം വീണ്ടും ജനിച്ചവരും വീട്ടിൽ ജനിച്ചവരും എന്നാണ് എന്റെ തലക്കെട്ടിയിട്ടത്. അതായത് വീണ്ടും ജനിച്ചവരുടെ വീട്ടിൽ ജനിച്ചവർ അവർ രക്ഷിക്കപ്പെട്ടവരല്ല. അവരുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു എന്ന് അനിവാര്യമായും പറയാൻ കഴിയുകയില്ല. നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ നിന്ന് 3-4 തലമുറയായി കഴിഞ്ഞപ്പോൾ അനിവാര്യമായും ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ വെള്ളത്തിൽ ചാടി സ്നാനപ്പെട്ട് ആ തിരുവത്താഴം മുറിച്ചു നിന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസികളാണ് അഭിനയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ അവരുടെ പ്രവൃത്തി മണ്ഡലത്തിൽ അയോഗ്യമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടു വരുന്ന കാണാൻ കഴിയും. ഒരു ദൈവവേദനെ അവൻ വീണ്ടും ജനിച്ച ദൈവവേദനാണെന്ന് എങ്ങനെ വെളിപ്പെടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം കൊണ്ടും മനോഭാവം കൊണ്ടും അത് വെളിപ്പെട്ടു വരും. അതായത് വൃക്ഷത്തെ ഫലം കൊണ്ടാണ് അറിയുന്നത്. ഒരു ദൈവവേദന്റെ സ്വഭാവങ്ങളൊക്കെയാണ് അവന്റെ ജീവിതത്തിൽ നിന്ന് ബഹിർമിക്കുന്നതെങ്കിൽ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഇത്യാദി ആത്മഫലങ്ങളാണ് അവന്റെ ആ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നതെങ്കിൽ അവൻ വീണ്ടും ജന്മം പ്രാപിച്ച ആളാണെന്ന് നമുക്ക് നിസ്തർക്കം മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ അവിശ്വാസികളെക്കാൾ അധമമായ നിലയിലുള്ള പ്രവൃത്തികളും വാക്കുകളും അതുപോലെ തന്നെ പ്രവർത്തന രീതികളും ഒക്കെ വെച്ചു പുലർത്തിയ ശേഷം ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, വിശ്വാസിയാണ്, തിരുവത്താഴം പങ്കുള്ള ആളാണ്, ആരാധനയ്ക്ക് പ്രബോധനം പറയുന്നതാണ്, കർത്താവിന്റെ കഷ്ടാനുഭവിച്ചു എന്ന് പറയുന്ന ആളാണ്, സുവിശേഷ വേലയിൽ കഴിവനുസരിച്ച് സഹായിക്കുന്ന ആളാണ്, അതുപോലെ തന്നെ സുവിശേഷ തൽപ്പനാണ് എന്നൊന്നും പറഞ്ഞാൽ അത് ആത്മീയത്വത്തിന്റെ പ്രത്യക്ഷമായ അടയാളമല്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം.
ഒരുവന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കണമെങ്കിൽ ആ ഹൃദയം വിശുദ്ധമായിരിക്കണം. അതായത് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ പറഞ്ഞു, 15-ാം അധ്യായത്തിൽ, അബൈഡ് ഇൻ മീ, ഐ ഷാൽ ഓൾസോ അബൈഡ് ഇൻ യു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. There should be a continuous abiding presence of Christ in the life of a believer. ഒരു വിശ്വാസിയുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിരന്തരമായി ക്രിസ്തു അധിവസിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഇതിനെയാണ് പ്രാക്ടിക്കൽ അബൈഡിംഗ് ഓഫ് ക്രൈസ്റ്റ് ഇൻ വൺസ് ലൈഫ് എന്ന് പറയുന്നത്. കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ അധിവസിക്കുന്നു. എത്ര മനോഹരമായ വിഷയം! മറ്റൊരു വിഷയമാണ്. അത് ഭർത്താവ് വെച്ചാൽ വേറെ അവസ്ഥയിൽ ഞാൻ പറഞ്ഞുകൊള്ളാം. ശ്രദ്ധിക്കുക, കർത്താവായ യേശുവിന്റെ നേവരത്ന കൊണ്ട് നാം കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ, അഥവാ സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഹൃദയം കഴുകി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ മനസാക്ഷിയെ കഴുകി വിശുദ്ധിയുള്ളതാക്കി, നിർമ്മല മനസാക്ഷിയുള്ളതാക്കി തീർക്കുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരമുണ്ട്. വിശ്വാസത്താൽ നാം അവനെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ കഴുകി ശുദ്ധീകരിക്കുകയാൽ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായ യേശു വസിക്കുന്ന മന്ദിരമായി ആ ഹൃദയം അല്ലെങ്കിൽ ശരീരം മാറും. മേലാൽ ഈ ശരീരം നമ്മുടേതല്ല. അതുകൊണ്ടാണ് ഈ ശരീരം കൊണ്ട് വീട് വലിക്കാൻ പാടില്ല, ഈ ശരീരം കൊണ്ട് ചീട്ട് കളിക്കാൻ പാടില്ല, ഈ ശരീരം കൊണ്ട് മദ്യം ഉപയോഗിക്കാൻ പാടില്ല, ഈ ശരീരം കൊണ്ട് യാതൊരു അനാശാസ്യ പ്രവർത്തനം ചെയ്യാൻ പാടില്ല, ഈ ശരീരം കൊണ്ട് മോഹിക്കാൻ പാടില്ല, ഈ ശരീരം കൊണ്ട് മോഷ്ടിക്കാൻ പാടില്ല, ഈ ശരീരം കൊണ്ട് അയോഗ്യമായതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അറിയാവോ, ഇത് ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങപ്പെട്ടതും പരിശുദ്ധാത്മാവായ ദൈവം പൂർണമായ രൂപത്തിൽ അധിവസിക്കുന്നതുമായ വിശുദ്ധ നിവാസമാണ്. അപ്പൊ ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയി ഉയർന്നു വരുന്ന സ്തുതി സ്തോത്ര ബലികളാൽ അവനെ ആരാധിക്കണം എന്നതിനെയാണ്. ഞങ്ങളൊക്കെ, നമ്മൾ പല ആളുകളും എപ്പിസ്കോപ്പൽ സഭയുടെ അംഗങ്ങളായിരുന്ന ശേഷം സത്യം മനസ്സിലാക്കി വേർപെട്ട വിശ്വാസം സ്വീകരിച്ച് അതിന് വില കൊടുത്തു നിൽക്കുന്നവരാ. വില കൊടുത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് മാനാഭിമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും മാനസിക ദണ്ഡനങ്ങളും സാമ്പത്തിക തിരോധനങ്ങളും മറ്റുള്ളവരുടെ വെറുപ്പും വിദ്വേഷവും ഒക്കെ അനുഭവിച്ചാണ് ഈ സത്യത്തിന് വേണ്ടി നിൽക്കുന്നത്. കാര്യം ഉള്ള കാര്യം പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. വേർപെട്ട സഭാവിശ്വാസികളുടെ ഇടയിൽ തന്നെ ഉള്ള ക്രമക്കേടുകളെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രമക്കേടുള്ള ആളുകൾ അവരുടെ വീട്ടുകാർ നമ്മുടെ ശത്രുക്കളായിട്ട് അങ്ങ് മാറുകയാണ്. ആ പറയുന്ന കാര്യം വചനപ്രകാരം ശരിയാണ്, അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നതല്ല. അപ്പൊ ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, എന്നാ ഇവന്റെ വായ അടപ്പിക്കണം, അല്ലെ ഇവനെ നശിപ്പിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. ഞാൻ ദൈവപക്ഷത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്, വചന മുമ്പാണ്. എപ്പിസ്കോപ്പൽ സഭകൾ, മാർത്തോമ ഓർത്തഡോക്സ് സഭകളിലൊക്കെ നമ്മൾ നിന്ന കാലത്ത് നമുക്ക് മാസത്തിന്റെ 4 ഞായറാഴ്ചയുടെ 4 ഞായറാഴ്ചയ്ക്കുള്ള ആരാധനയുടെ ക്രമം തക്സ എന്ന പേരിൽ അത് എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തില് ഓരോ ഭാഗവും അവിടെ പുരോഹിതൻ വായിക്കുമ്പോൾ ജനങ്ങൾ, അയ്മേനികളായ സാധാരണ വിശ്വാസികൾ അത് ഏറ്റു പറഞ്ഞാൽ മതി. പിതാവിനും പുത്രനും പരിശുദ്ധ ദുഹായിക്കും സ്തുതി എന്ന് അച്ഛൻ പറഞ്ഞാൽ ആദ്യം മുതൽ എന്നും നീക്കും തന്നെ ആമീൻ എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. 10 ഞായറാഴ്ച നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ തക്സയുടെ ക്രമം കയ്യിലില്ലാതെ തന്നെ കാണാപ്പാടും ഈ ആരാമകായിരിക്കും. 365 ദിവസവും മനുഷ്യായുസ് മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അങ്ങനെയുള്ള ആരാധനയെ കുറിച്ചല്ല പറയുന്നത്. ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തെയും ശരീരത്തെയും ദൈവത്തിന് നിവാസയോഗ്യമാക്കിയ ആയ വാസസ്ഥലമാക്കി കർത്താവ് ശുദ്ധീകരിച്ച് വേർതിരിച്ചിരിക്കുന്നു. കർത്താവായ യേശുവിന്റെ രക്തത്താൽ നമ്മെ വീണ്ടും തിരിക്കുന്നു. അതുകൊണ്ട് ചെയ്യണം, ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് ആരാധന അർപ്പിക്കണം എന്നാണ് പറയുന്നത്. അർത്ഥം ഇനിയും രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ മന്ദിരമാണ് ഇൻഡിവിജ്വലി. അപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ കളക്റ്റീവായി കൂടുന്നതാണ് ദൈവസഭ. അതും ദൈവത്തിന്റെ മന്ദിരമാണ്. അതാണ് ദൈവത്തിന്റെ മന്ദിരം. നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്ന് പറയുന്നു. സഭയിൽ വഴക്കുണ്ടാക്കുക, സഹോദരന്മാർക്കെതിരെ വാക്കേറ്റുണ്ടാക്കുക, കർത്താവിന്റെ മേശയോട് അയോഗ്യമായി ഏർപ്പെടുക, പിന്നെ പ്രതികരിക്കുക, മൂപ്പന്മാരെ വഴക്കാതിരിക്കുക, സുവിശേഷന്മാരെ അപമാനിക്കുക, താറടിക്കുക, അവർക്കെതിരെ ദുഷ്പ്രചരണങ്ങൾ ചെയ്യുക, അവരെ ദ്രോഹിക്കുക, ഇങ്ങനെ ദൈവസഭയിൽ വിശ്വാസികളുടെ കലക്കമുണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുകയാണെന്നാണ് വേദോസം പറയുന്നത്. അങ്ങനെ ചെയ്താൽ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ 2 കൈയും വെച്ച് അനുഗ്രഹിക്കുമെന്നല്ല വചനം പറയുന്നത്, ഞാൻ നശിപ്പിക്കും എന്നാണ്. ദൈവം നശിപ്പിക്കും, ദൈവത്തിന്റെ സഭയെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ക്രിസ്തീയ സഭാചരിത്രത്തിൽ തന്നെയാണ് ധാരാളം തെളിവുകളുണ്ട്. അതെല്ലാം പറയാൻ ഈ പരിമിതമായ സമയത്ത് എനിക്ക് സാധിക്കുകയില്ല. എന്നാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ദൈവത്തിന്റെ മന്ദിരം, വ്യക്തിഗതമായ ഈ ശരീരം, വിശുദ്ധമായി സൂക്ഷിക്കേണ്ട ഈ ശരീരത്തെ
മറഞ്ഞിരിക്കുന്ന പാപങ്ങളിലൂടെ നാം അശുദ്ധമാക്കിയാൽ ദൈവത്തിന്റെ പുത്രന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി ശുദ്ധീകരിച്ച ദൈവനിവാസമാക്കിയ ഈ ശരീരത്തെ നാം അശുദ്ധമാക്കിയത് കൊണ്ട് ദൈവം ഈ ശരീരത്തെ നശിപ്പിക്കും. അതാണ് ഒന്ന് കൊരിന്ത്യ 11 അധ്യായത്തിൽ ഇത് നിമിത്തം നിങ്ങൾ പലരും രോഗികളായിത്തീരുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ബാലശിക്ഷയ്ക്കായി ദൈവം ഈ ശരീരം. ഇനി ദൈവത്തിന്റെ മന്ദിരങ്ങളാകുന്ന വിശ്വാസികൾ ഒന്നിച്ചു കൂടുന്ന ദൈവ ആലയമായ ദൈവസഭയെ നശിപ്പിച്ച അത് ചെയ്യുന്നവനെയും ദൈവം നശിപ്പിക്കും. യഹോവയുടെ ആലയം വിശുദ്ധമല്ലോ എന്നാണ് വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കുന്നത്. അപ്പൊ ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കുന്നു പറഞ്ഞാൽ ഹൃദയത്തിൽ ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നാലാമത്തെ അർത്ഥം കൂടെ ഞാൻ പറയാം, എന്തുകൊണ്ട് ആരാധിക്കണം. അതിന് രണ്ടാം വാക്യം പറയുന്നത് അവന്റെ വീര്യ പ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിൻ എന്നാണ്. ദൈവത്തെ അവന്റെ വീര്യ പ്രവൃത്തികൾ നിമിത്തം സ്തുതിപ്പിൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാലം മുടന്നുള്ള ഒരുത്തിനെ സ്റ്റേജിലൂടെ നാല് പേര് എടുത്തുകൊണ്ട് വന്നു. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ഈ ഈ വീര്യ പ്രവൃത്തി വീരന്മാരായിരുന്ന വാണിജ്യക്കാർ കച്ചവടക്കാർ കാണിക്കുന്ന പോലെ വീഡിയോയുടെ പ്രശംസയില് അവൻ നടന്നു പോകുന്നതായി അഭിനയിക്കുന്ന അഭിനയത്തിന്റെ പേരിൽ ദൈവത്തെ സ്തുതിക്കുക എന്നല്ല, കണ്ണ് കാണാൻ കഴിയാത്ത ഒരുത്തിന് കണ്ണ് കാണാൻ കഴിയുന്നു അവൻ സാക്ഷ്യം പറയുന്നതിന്റെ പേരിൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അവിടെ വന്ന അവന്റെ വീര്യ പ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിക്കും. എന്താണ് അവന്റെ വീര്യ പ്രവൃത്തി എന്നെ സൂചിപ്പിക്കട്ടെ. എബ്രായർ എഴുതിയ ലേഖനം 2:14 വാക്യം അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധിപതിയായിരുന്ന പിശാചിനെ ക്രൂശിൽ തറച്ച് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. മാനവജാതി ആദാം പാപം ചെയ്തപ്പോൾ ആദാമിന്റെ കടിപ്രദേശത്ത് മാനവ വംശാവലി മുഴുവൻ ഉണ്ടായിരുന്നു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. കാര്യം ആഡം വാസ് ദി ഫെഡറൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി എൻ്റയർ ഹ്യൂമൻ സൊസൈറ്റി. മനുഷ്യ തലമുറയുടെ മുഴുവൻ ഫെഡറൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു ആദാം. ആദാമിൽ നാം ഉണ്ടായിരുന്നു, ആദാമിൽ നാം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആദാമിൽ സന്തതി പരമ്പരകളായി ജനിച്ച് നമ്മളെല്ലാവരും അതിക്രമങ്ങളിലെ പാപങ്ങളിൽ ജനിച്ചിരിക്കുകയും മരിച്ചിരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള ആദാമ്യ സന്തതി പരമ്പരയിൽപ്പെട്ട നാം എല്ലാവരും പിശാചിന്റെ അടിമത്തത്തിന് കീഴിലായിരുന്നു. അതാ അപ്പോസ്തലൻ പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധിപതിയായിരുന്ന പിശാചിനെ ക്രൂശിന്മേൽ തറച്ച ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിളിച്ചു. പിശാചിന്റെ ആയുധമാണ് മരണം. മരണത്തിന്റെ ഭീതിയിൽ എന്ന് പറഞ്ഞാൽ മരണത്തിനകത്ത് നമ്മളെ അടക്കി വെച്ചിരിക്കുക, അടിമകളായി വിശ്വസിക്കാനും മരണത്തിനടിമകളായിരുന്നു നമ്മൾ. പാപത്തിന് അടിമകളും പാപത്തിന്റെ ശിക്ഷയായ മരണത്തിന് അടിമകളും. അങ്ങനെ അടിമത്തിലായിരുന്നു നമ്മെ ദൈവക്രോധം നമ്മുടെ പേരുണ്ടായിരുന്നു. എന്താ കാര്യം? പാപം നിമിത്തമുള്ള ദൈവക്രോധം. നമ്മളാരും പാപം ചെയ്ത് പാപികളായതല്ല, പാപികളായി ജനിച്ചതുകൊണ്ട് പാപികളായി തുടരുകയാണ്, അതുകൊണ്ട് പാപം ചെയ്യുക. അപ്പൊ ദൈവത്തിന്റെ ക്രോധം ആദാമിന്റെ ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ പേരും ഉണ്ട് പാപത്തിനെതിരെ. ആ ക്രോധത്തിന്റെ അടിമ ദൈവക്രോധ നിമിത്തം പിശാചിനും അവന്റെ പാപത്തിനും മരണത്തിനും അടിമകളായിരുന്ന നമ്മെ ഈ അടിമത്തിൽ നിന്ന് വിടുവിക്കണം. വിടുവിക്കണത് ചെയ്യണം, ദൈവത്തെ പ്രസാദിക്കണം, പിതാവായ ദൈവത്തിന്റെ ക്രോധം നീക്കണം. പിതാവായ ദൈവത്തിന്റെ ക്രോധം നീക്കണം എന്ന് ചെയ്യണം, ദൈവനീതി നിവർത്തിക്കപ്പെടണം. ദൈവനീതി എന്താണ്? പാപി ശിക്ഷിക്കപ്പെടണം, അതേസമയത്ത് ദൈവസ്നേഹം പ്രദർശിപ്പിക്കപ്പെടണം. പാപി ശിക്ഷിക്കപ്പെടുകയും ദൈവസ്നേഹം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഒരേ സമയത്തായിരിക്കണം. അതുകൊണ്ടാണ് ദൈവം കർത്താവായ യേശു ക്രിസ്തുവരെ നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി ഭൂമിയിലേക്ക് അയച്ച് ക്രൂശിന്മേൽ അവനെ തകർത്തത്. നമ്മുടെ എല്ലാവരുടെയും സമാധാനത്തിലുള്ള ശിക്ഷ ഒരു റെപ്രസെന്റേറ്റീവ് പേഴ്സൺ എന്ന നിലയിൽ, പ്രതിനിധി എന്ന നിലയിൽ കർത്താവായ യേശു ഏറ്റെടുത്ത് ക്രൂശിന്മേൽ കയറി നമ്മുടെ പാപങ്ങൾക്ക് അവൻ പരിഹാരം എടുക്കുകയും അവന്റെ ചങ്ക തുറന്ന് അവന്റെ പരിശുദ്ധ രക്തം നമുക്ക് വേണ്ടി അവൻ അർപ്പിക്കുകയും ചെയ്തപ്പോൾ പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തെ നമ്മുടെ നീതിയായി ക്രിസ്തുവിൽ കണക്കിടുകയും തന്റെ രക്തത്തിന്റെ ചൊരിച്ചിൽ പിതാവായ ദൈവത്തെ ദൈവനീതി നമുക്ക് പ്രഖ്യാപിക്കണമെന്ന് പ്രസാദിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവം നമ്മെ നീതിമാന്മാർ എന്ന് യേശു ക്രിസ്തുവിന്റെ ചൊരിയപ്പെട്ട രക്തത്തിന്റെ അടിസ്ഥാനം പ്രഖ്യാപിച്ചു. റോമാലേഖനം 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അങ്ങനെ നമ്മെ നീതിമാന്മാരായി കർത്താവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ നീതിയിൻ വസ്ത്രം ദൈവം നമ്മെ ധരിപ്പിച്ചു. നാം നീതീകരിക്കപ്പെട്ടവരായി തീർന്നു, കുറ്റമറ്റവരായി തീർന്നു. അപ്പോൾ എന്ത് ചെയ്തു? പാപത്തിന്റെ ശിക്ഷ ദൈവം, ഗോഡ് എക്സിക്യൂട്ടഡ് ദ പണിഷ്മെന്റ് ഫോർ സിൻ, പാപത്തിന്റെ ശിക്ഷ ദൈവം ക്രൂശിൽ നടപ്പിലാക്കി. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ക്രിസ്തു മരിച്ചു. അതാ പൗലോസ് പറയുന്നത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു.
മനസ്സിലാകണം. നാം എല്ലാവരും ക്രിസ്തുവിൽ മരിച്ചു, കാര്യം എല്ലാവർക്കും വേണ്ടി ഒരുവൻ ക്രിസ്തുവിൽ ക്രിസ്തു വലിയ ക്രൂശിന്മേൽ മരിച്ചു. അവരുടെ മരണത്തെ നമ്മുടെ മരണമായി ദൈവം കണക്കാക്കി. പാപത്തിന് ദൈവം ക്രൂശിന്മേൽ ശിക്ഷ വിധിച്ചു. അപ്പോ തന്നെ എന്ത് ചെയ്തു? പാപിയെ ദൈവം സ്നേഹിക്കുന്നു. ഇത് ആള് തന്നെ ചെയ്യണം. അതാണ് റോമാലേഖനം 4 ദൈവം തന്റെ വെറുതെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുകുമ്പോൾ താൻ നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നതുമാകിയാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്ന ദൈവം അവനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു, അത്രയ്ക്ക് സ്നേഹിച്ചു. ദൈവ സ്നേഹവും ദൈവത്തിന്റെ നീതിയും ഒരാളിലൂടെ തന്നെ പ്രദർശിപ്പിക്കുന്നു. ദൈവ സ്നേഹം പുത്രനിൽ കൂടെ ദൈവം ലോകത്തിന് പ്രദർശിപ്പിച്ചു. ദൈവത്തിന്റെ നീതി പുത്രന്റെ മരണത്തിലൂടെ ദൈവം ലോകത്തിന് പ്രദർശിപ്പിച്ചു. അതിന്റെ ഫലമാണ് തന്റെ മരണത്താൽ മരണത്തെ എന്നേക്കുമായി മാറ്റിയ ദൈവപുത്രൻ എന്ത് ചെയ്തു? പിശാചിന്റെ അടിമത്തത്തിലായിരുന്ന പാപിയായ മനുഷ്യനെ ദൈവക്രോധം തന്റെ രക്തത്താൽ ശൗപ്പിച്ച് നമ്മെ ആ അടിമത്തിൽ നിന്ന് വിടുവിച്ചു. അതാണ് ലോകചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ വീര്യപ്രവൃത്തി. എല്ലാ കൂടുതലും കാഴ്ച കൊടുത്തതും വെള്ളം പച്ചവെള്ളം വീഞ്ഞാക്കിയതും വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയതും മരിച്ചവനെ ഉയർപ്പിച്ചു, അതെല്ലാം വീര്യപ്രവൃത്തിയിലാണ്. അത് കർത്താവ് ചെയ്തത് അല്ലെ? അപ്പോസ്തലന്മാർ ചെയ്തത്. എന്നാൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം ചെയ്ത മനുഷ്യന് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ വീര്യപ്രവൃത്തി, ദൈവം നമ്മുടെ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുവാൻ തന്റെ ഏകജാതനായ പുത്രനെ കാൽവല്ലേ ക്രൂശിൽ തകർത്തു. വീര്യപ്രവൃത്തിയുടെ 2 റോമാലേഖനം 1:4 ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ ദൈവപുത്രന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു 3 ജയവീയനായി മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ 2 കാര്യങ്ങളാണ് മനുഷ്യരോട് പൊതു ദൈവം ചെയ്ത ഏറ്റവും വലിയ വീര്യപ്രവൃത്തി. അതുകൊണ്ടാണ് ആരാധനയുടെ, ക്രിസ്തീയ ആരാധനയുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പ്രായശ്ചിത്ത ബലിയും അവന്റെ പുനരുത്ഥാനവുമാണ്. ദൈവത്തെ അവന്റെ വീര്യപ്രവൃത്തിയിൽ നിമിത്തം സ്തുതിപ്പിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രിസ്തു ക്രൂശിമേൽ നിവർത്തിച്ച പാപപരിഹാര ബലിയും അവന്റെ പുനരുത്ഥാനവും നിമിത്തം നാം അവനെ സ്തുതിക്കണം. ഞാനിവിടെ നിർത്തുകയാണ്. ആരെ ആരാധിക്കണം? സർവശക്തനായ ത്രിയേക ദൈവം യഹോവയായ ദൈവത്തെ ആരാധിക്കണം. 2, ആരെ ആരാധിക്കണം? രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരായ ദൈവ ജനം ദൈവത്തെ ആരാധിക്കണം. 3, എവിടെ ആരാധിക്കണം? ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ, അതായത് നമ്മുടെ ഹൃദയത്തിലും വിശ്വാസികൾ ഒന്നിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിലും ദൈവത്തെ ആരാധിക്കണം. 4, എന്തുകൊണ്ട് ആരാധിക്കണം? കർത്താവിനെ അവന്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം ആരാധിക്കണം. എന്താണ് അവന്റെ വീര്യപ്രവൃത്തി? ക്രൂശിന്മേൽ നമ്മുടെ എല്ലാവരുടെയും പാപത്തെ വഹിച്ചുകൊണ്ട് പാപത്തിന്റെ ശിക്ഷയായ മരണത്തെ ഏകനായി തന്റെ ശിരസിൽ ഏറ്റുകൊണ്ട് ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി നമ്മുടെ പാപങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വരുത്തി നമുക്ക് വേണ്ടി രക്ഷയൊരുക്കി. ഇതാണ് കർത്താവായ യേശു നമുക്ക് വേണ്ടി ചെയ്ത വലിയ വീര്യപ്രവൃത്തി. ഈ വീര്യപ്രവൃത്തി ആയിരിക്കണം നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനം. ഇതാണ് പൗലോസ് പറയുന്നത്, റോമരെ, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ക്രിസ്തീയ ആരാധന. ഈ 4 ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളും മനസ്സിലാക്കിയാൽ ക്രിസ്തീയ ആരാധന എന്താണെന്ന് നാം മനസ്സിലാക്കി. ഇങ്ങനെ അല്ലാത്ത ഒന്നും ക്രിസ്തീയ ആരാധന അല്ല. ഈ കാര്യം പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു. ഇവിടെ തൽക്കാലം ഈ വിഷയം നിർത്തുന്നു. കർത്താവിന് വെച്ചാൽ തുടർമാനമായ ഇതിന്റെ എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും പഠിക്കാമെന്ന് കർത്താവ് പ്രത്യാശിക്കുന്നു. എന്നോടുകൂടെ ഈ പഠനത്തിൽ പങ്കുചേർന്ന എല്ലാ ദൈവങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ശരീരത്തിന് നല്ല ക്ഷേമമില്ല, മെഡിസിൻ സേവയിലാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. കർത്താവിന്റെ വിലയേറിയ ശുശ്രൂഷയിൽ എളിയാ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് എളിയാറുണ്ട്. താങ്ക് യു. ഇപ്പോൾ ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രദ്ധിക്കുക.